ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ഡിസംബർ മാസം 16-ാം തീയതി വളരെ പ്രാധാന്യം അറിയിക്കുന്ന നാലോളം അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. APL BPL വ്യത്യാസമില്ലാതെ ഭാര്യയ്ക്കും ഭർത്താവിനും 30,000 രൂപയുടെ വരെ ഒറ്റത്തവണ സാമ്പത്തിക സഹായം ലഭ്യമാകും. ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു അറിയിപ്പ്, കൂടാതെ നാളെയും മറ്റന്നാളും ഞാൻ ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചിടും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, കൂടാതെ മറ്റു ചില അറിയിപ്പുകളും. അപ്പോഴാദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയ്ക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡ് വകഭേദം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് തന്നെ നീതി ആയോഗിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. ഇനി വരുന്ന സാഹചര്യത്തിലൊന്നും നമ്മൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കോവിഡ് വാക്സിൻ ഒരു പക്ഷേ ഈ ഒരു ഒമിക്രോണിനെ നേരിടാൻ അത്രയ്ക്ക് ഫലപ്രാപ്തി ഉള്ളതായിരിക്കില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ നീതി ആയോഗിൻ്റെ ഭാഗത്തുനിന്നും VK പോളാണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു പക്ഷേ കോവിഡിൻ്റെ ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തിട്ടുള്ള ആളുകളായിരിക്കും. ഇനി കൂടുതലായിട്ടുള്ള വകഭേദങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് നമ്മൾ ഒന്നെങ്കിലും ഒരു ബൂസ്റ്റർ ഡോസോ അല്ലെങ്കിൽ മറ്റേതോ ഒരു വാക്സിനെങ്കിലും എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കാം. മാത്രമല്ല, ജനുവരി മാസത്തോടുകൂടിയൊക്കെ ലോകത്താകമാനം ഈ ഒരു ഒമിക്രോൺ വകഭേദം വ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഇതാണ് ആദ്യത്തെ അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് മുൻപ് ഗ്യാസ് സബ്സിഡിയൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ മുൻപ് ഗ്യാസ് സബ്സിഡി ലഭിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ വീണ്ടും ഗ്യാസ് സബ്സിഡി ലഭിക്കുവാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും കോവിഡിൻ്റെ ഈ ഒരു വാക്സിനേഷൻ, അതായത് ഈ കോവിഡ് വാക്സിനൊക്കെ പൂർണ്ണമായിട്ടും എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നടപടി വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സാധ്യത കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മുൻപ് ലഭിച്ചിരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു ആനുകൂല്യം ലഭ്യമാകും എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. അപ്പോൾ ജനങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ 300 രൂപ വരെയൊക്കെയുള്ള തുകകൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡിയൊക്കെ ആയിട്ട് വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റൊരു അറിയിപ്പ്. അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം കോവിഡിൻ്റെ സാഹചര്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം നടക്കുന്നില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഭക്ഷ്യമന്ത്രി ഒരു സൂചന നൽകിയിരുന്നു. വളരെയധികം ആളുകൾ ഈ ഒരു കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്, ഈ ഒരു ഭരണതലത്തിലുള്ള ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഇനിയും ഒരുപക്ഷെ ഉണ്ടാകും എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അനൗദ്യോഗികമായിട്ട് നമുക്ക് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ഭക്ഷ്യക്കിറ്റ് ലഭ്യമാകില്ല. കൂടുതലായിട്ടുള്ള ഒരു വ്യാപനം അല്ലെങ്കിൽ അടച്ചുപൂട്ടലിനേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ഭക്ഷ്യക്കിറ്റ് ഇനി പ്രതീക്ഷിച്ചാൽ മതി. ഇതാണ് മറ്റൊരു അറിയിപ്പ്. അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത്, നാളെയും മറ്റന്നാളും സംസ്ഥാനത്തെയും അതുപോലെ തന്നെ രാജ്യത്തെയും ബാങ്കുകളെല്ലാം തന്നെ അടച്ചിടും എന്നുള്ള ഒരു അറിയിപ്പാണ്. ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അടച്ചിടൽ തന്നെയായിരിക്കും ബാങ്കുകളെല്ലാം തന്നെ ഉണ്ടാവുക. പ്രധാനമായിട്ടും പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു നടപടി ഉണ്ടാകുന്നത്. അപ്പോൾ നാളെയും മറ്റന്നാളും ബാങ്ക് ഇടപാടുകളൊന്നും നടത്തുവാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, ഭാര്യയ്ക്കും ഭർത്താവിനും ഒറ്റത്തവണ സാമ്പത്തിക സഹായം 30,000 രൂപ വരെ ലഭ്യമാകുന്ന ചില പദ്ധതികളുണ്ട്. ഇപ്പോഴീ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോഴും നമുക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. വളരെയധികം ആളുകൾക്ക് ഇതിലേക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്ന കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കൂടുവാൻ പാടുള്ളതല്ല എന്നുള്ളൊരു അറിയിപ്പുണ്ട്. കൂടാതെ മിശ്ര വിവാഹിതരായിട്ടുള്ള ഭാര്യയ്ക്കും ഭർത്താവിനുമായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന, അതായത് സാമൂഹ്യ നീതി വകുപ്പ് മുഖേനയൊക്കെ ആയിരിക്കും ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാവുക. നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമായിരിക്കണം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കേണ്ടത്. 30,000 രൂപ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാവുകയും ചെയ്യും. കാരണം ഈ ഒരു പദ്ധതികളിലേക്കൊന്നും വളരെയധികം ആളുകളൊന്നും അപേക്ഷ വയ്ക്കാറില്ല. ഇതിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മിശ്ര വിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു സാമ്പത്തിക സഹായമായിരിക്കും. ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.